Hi, Siji. Hi, Sharana. What are you doing? Sharana, I have a letter. Just finished. Any other letter, Siji? I letter, Sharana. I have a conference. I have a letter. I have a conference. Yes. I have a letter. I have a letter. Siji, proofreading? Yes, Sharana. Siji, I am a proofreading. 5 minutes of my organized data proofreading in Absolute and any formula. I am going to show you. Introduction lady, Miss Reanimate. General change I lay. Required bandwidth to all. So, proofreading is very important. Karna proofreading chain word, Uri Padigal and Namaka, OET letters and mistakes will Uri Bakam. Okay. So, there are some criteria. A criteria in the Kyaman and one by one and Pangela. So, any mother in the writing in the credit there, last 5 minutes in the Vendi Machuakram, proofreading in a Machuakram. Clear, I hope. Yes. ഇനി നെക്സ്റ്റ് തിങ്സ് എനിക്ക് പറയാനുള്ളത് പൊതുവെ സ്റ്റുഡൻസ് വിചാരിക്കും ഇൻട്രൊഡക്ഷൻ മുതൽ കൺക്ലൂഷൻ വഴിയാണ് അസിസ്റ്റ് ചെയ്യുന്നത് സോ ഡേറ്റ് അഡ്രസ്സ് സല്യൂട്ടേഷൻ അതൊന്നും കുഴപ്പമില്ല തെറ്റിച്ചെഴുതിയാലും അങ്ങനെ ചിന്തിക്കരുത് ഫ്രം ദി ഡേറ്റ് ടിൽ ദി സൈനിങ് ഔട്ട് വരെയാണ് ഒഇടി ലെറ്റേഴ്സ് അസിസ്റ്റ് ചെയ്യുന്നത് സോ പ്രൂഫ് റീഡിംഗ് ചെയ്യുമ്പോൾ നിങ്ങൾ അതും കൂടെ ശ്രദ്ധിക്കണം ക്ലിയർ യെസ് ഫസ്റ്റ് വൺ നമ്മളുടെ ജെൻഡർ ജെൻഡർ തെറ്റിച്ചെഴുതാൻ പാടില്ല ഓൾവേസ് നിങ്ങൾ എഴുതുമ്പോൾ നിങ്ങളുടെ ലെക്ചറിലെ ജെൻഡർ കറക്റ്റ് ആയിരിക്കണം ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് പങ്ക്ച്വേഷൻ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞ് ഫസ്റ്റ് പാരഗ്രാഫ് നമ്മൾ എഴുതുമ്പോൾ ചില ഭാഗത്ത് നമ്മൾ പങ്ക്ച്വേഷൻസ് ഇടാൻ്റെ ആവശ്യമുണ്ട് അത് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക ക്ലിയർ ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ആർട്ടിക്കിൾ ചില വേർഡ്സിന് മുമ്പിൽ ആർട്ടിക്കിൾ യൂസ് ചെയ്യേണ്ട ആവശ്യകത നിങ്ങൾക്ക് ഓൾറെഡി അറിയാം സോ അത് പ്രൂഫ് റീഡിംഗ് ചെയ്യുമ്പോൾ നിങ്ങൾ ക്ലിയർ ആയി വായിച്ച് മേക്ക് ഷുവർ ചെയ്യുക ആർട്ടിക്കിൾസ് യൂസ് ചെയ്തിട്ടുണ്ട് എന്ന് ക്ലിയർ ആയോ ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് സ്പെല്ലിംഗ് മിസ്റ്റേക്സ് യൂഷ്വലി നമുക്ക് വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു മിസ്റ്റേക്ക് ആണ് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് റൈറ്റ് നമ്മൾ അത് ശ്രദ്ധിക്കാറില്ല പലപ്പോഴും റിക്വയേഴ്സ് അതൊക്കെ യൂഷ്വലി പിള്ളേർ തെറ്റിക്കുന്ന ഒരു ഒരു വേർഡാണ് റീഡ് ചെയ്യുമ്പോൾ കറക്റ്റായി റീഡ് ചെയ്യുക സ്പെല്ലിംഗ് കറക്റ്റ് ആണെന്ന് മേക്ക് ഷുവർ ചെയ്യുക ക്ലിയർ ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് ടെൻസ് നമ്മളുടെ ലെറ്റർ വായിക്കുന്ന റീഡർ റീഡറിന് മനസ്സിലാവുന്ന രീതിയിലുള്ള ടെൻസ് യൂസ് ചെയ്യുക ഓക്കെ പലപ്പോഴും പിള്ളേർ എഴുതും കോംപ്ലക്സ് ആൻഡ് കോമ്പൗണ്ട് സെന്റൻസ് പക്ഷെ അതിന് ഗ്രാമാറ്റിക്കൽ ആയിട്ടുള്ള കറക്റ്റ് ആയി എഴുതത്തില്ല സോ നിങ്ങൾ എഴുതുന്ന സിമ്പിളായി എഴുതിയാലും റീഡറിനെ മനസ്സിലാകുന്ന രീതിയിലായിട്ടുള്ള ടെൻസ് യൂസ് ചെയ്ത് ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്സ് ഇല്ലാതെ എഴുതുക ക്ലിയർ ആയോ ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ഹൈഫനേറ്റഡ് വേർഡ്സ് ആൻഡ് റിപ്പീറ്റേഷൻ ഓഫ് വേർഡ്സ് ഇതാണ് ലാസ്റ്റ് രണ്ട് ക്രൈറ്റീരിയസ് നിങ്ങൾ എഴുതുന്ന ചില വേർഡ്സിന് ഹൈഫൺസ് ഇട്ട് എഴുതേണ്ട വേർഡ്സ് ഉണ്ട് അതിൽ ഹൈഫൺ ഇട്ട് തന്നെ എഴുതുക അതുപോലെ തന്നെ റിപ്പീറ്റേഷൻ ഓഫ് വേർഡ്സ് പലപ്പോഴും നമ്മൾക്ക് എഴുതുന്ന ഒരു മിസ്റ്റേക്സ് ആണ് വേർഡ്സ് വീണ്ടും വീണ്ടും എഴുതുക ഫസ്റ്റ് ബോഡി പാരഗ്രാഫ് സെക്കൻഡ് ബോഡി പാരഗ്രാഫ് ഇതിലൊക്കെ നമ്മൾ വേർഡ്സ് എഴുതിയ വേർഡ്സ് തന്നെ തന്നെയും പിന്നെയും എഴുതും അത് ഒഴിവാക്കുക അതിന് നിങ്ങൾ ഒരു വേർഡ്സ് ഒരു വട്ടം എഴുതിയാൽ നെക്സ്റ്റ് ഫോളോയിങ് പാസേജിൽ അതിന്റെ സിനോണിമസ് യൂസ് ചെയ്യുക ക്ലിയർ ആയോ ഇപ്പോൾ ഇമ്പോർട്ടൻസ് ഓഫ് പ്രൂഫ് റീഡിംഗ് മനസ്സിലായോ ഓക്കെ ഇനി കറക്റ്റായി ഫോളോ ചെയ്യുക Then you will get your required bar score. Clear? Yes. Thank you, ma'am. Okay. Till now, we discussed about the importance of proofreading. And I am Nisi, OET trainer from BeMax Academy. So, ningalkella manasilayana njan vishwasikkunnu. Keep watching. Thank you.